റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. റഷ്യൻ സൈന്യം യുദ്ധമുഖത്തേക്ക് റിക്രൂട്ട് ചെയ്തവരാണ് കൊല്ലപ്പെട്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങിയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. പ്രശാന്ത് രഘുവംശമുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അറിയിപ്പായി പുറത്തുവരുന്നത്? ശീതൽ, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യത്തിലുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ട് ഇന്ത്യക്കാർ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. എന്തായാലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ അറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യയിൽ റിക്രൂട്ട്മെന്റിലൂടെ പല സഹായികളെയും റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോയ രണ്ടുപേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ടുപേരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല. ഇവരുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും റഷ്യയിലേക്കുള്ള ഇന്ത്യക്കാരുടെ റിക്രൂട്ട്മെന്റ് ഉടനടി നിർത്തിവെക്കണം എന്നൊരു നിർദ്ദേശം റഷ്യക്ക് നൽകിയിട്ടുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യയിലേക്കുള്ള നിയമനങ്ങൾ വരുമ്പോൾ ഇന്ത്യക്കാർ ഏറെ ജാഗ്രത പാലിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഇത് ഒരു കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. പല റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയും ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമായും റഷ്യൻ സൈന്യത്തിൽ ഹെൽപ്പർമാരായിട്ടാണ് ഇപ്പോൾ നിയമനങ്ങൾ നടത്തുന്നത്. പക്ഷെ പല ഏജൻസികളും ഇത് മറച്ചുവെച്ച് ആൾക്കാരെ റഷ്യയിൽ എത്തിക്കുകയും പിന്നീട് ഈ റഷ്യ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് ഇവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെയും രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ രണ്ടുപേർ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ഒരാളും ഹൈദരാബാദിൽ നിന്ന് പോയ ഒരാളും ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും രണ്ടുപേർ കൂടി ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ പേരുവിവരം നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വരാനുണ്ട്. ശീതൻ. ശരി, പ്രശാന്ത് രഘുവംശമാണ് വിശദാംശങ്ങൾ നൽകിയത്.